അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി ജൂണിൽ നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. ഇന്ത്യൻ ടീം സ്ട്രോങ് ആണെന്നും പോരായ്മകൾ നിലനിൽക്കുന്നുണ്ടെന്നും രണ്ടു തരം അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. സഞ്ജു സാംസന്റെ ടീമിലേക്കുള്ള വരവ് കയ്യൊടിയോടെയാണ് ക്രിക്കറ്റ് ആരാധകർ ഏറ്റെടുക്കുന്നത്. സഞ്ജു തന്റെ ഇൻസ്റ്റാ പോസ്റ്റിൽ എഴുതിയ വിയർപ്പു തുന്നിയിട്ട കുപ്പായം എന്ന വരി പോലെ അവഗണനയുടെ കാലത്തും വിട്ടുകൊടുക്കാതെ പൊരുതിയതിന്റെ ഫലമാണ് സഞ്ജുവിന്റെ ടീമിലേക്കുള്ള പ്രവേശനം. സഞ്ജു വാർത്തകളിൽ നിറയുമ്പോൾ ഒരു താരം ടീമിലിടം നേടാതെ പോയതിൽ ആരാധകർക്ക് വലിയ സങ്കടവും എതിർപ്പുമുണ്ട്. T20 ഈ സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറി ലോകകപ്പ് ടീമിലെത്താൻ സാധ്യതകൾ ഒരുപാടുള്ള താരമായി കണക്കാക്കപ്പെട്ട വ്യക്തിയായിരുന്നു റിങ്കു സിംഗ്. ഇന്ത്യൻ ജേഴ്സിയിൽ T20 ടീമിൽ ഇടം പിടിച്ചപ്പോഴൊക്കെ കിട്ടിയ അവസരം ഏറ്റവും മികച്ച രീതിയിൽ മുതലാക്കിയ താരമാണ് റിങ്കു. വിസ്ഫോടന ബാറ്റിംഗിന് പേരുകേട്ട താരം ക്രീസിലെത്തി ആദ്യ പന്ത് മുതൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരവുമാണ്. IPLലും ഇന്ത്യൻ ജേഴ്സിയിലും ഫിനിഷർ റോളിൽ തിളങ്ങുന്ന റിങ്കു ടീമിൽ ഉറപ്പായും ഇടം അർഹിച്ചിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറയുന്നുണ്ട്. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ 15 ടീമിൽ റിങ്കു ഇടം നേടാതെ പോയി റിസർവ് നിരയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ടീമിനായി 15 T20 മത്സരങ്ങളാണ് റിങ്കു കളിച്ചിട്ടുള്ളത്. 15 മത്സരങ്ങളിൽ നിന്ന് 89 റൺസ് ശരാശരിയിൽ 176.02 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ 356 റൺസ് നേടാൻ താരത്തിനായി. ഓസ്ട്രേലിയക്കെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യയെ വിജയത്തിലെത്തിച്ച പവർഫുൾ ഫിനിഷിംഗ് പ്രകടനവും റിങ്കുവിൽ നിന്നുണ്ടായി. പക്ഷേ ലോകകപ്പിനുള്ള ഇന്ത്യയുടെ 15 സ്കോറിൽ റിങ്കുവിന് ഇടമില്ല. അവസാന നിമിഷം വരെ സെലക്ടർമാരുടെ മുൻപിൽ റിങ്കുവിന്റെ പേരുണ്ടായിരുന്നു. ശിവൻ ദുബയോ റിങ്കുവോ എന്നതിൽ ഇന്ത്യൻ സെലക്ടർ അജിത് തകാക്കറും സംഘവും ശിവം ദുബയ്ക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു. ബൗൾ ചെയ്യാനും മത്സരം വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ഫിനിഷ് ചെയ്യാനുമാകും എന്നതും ഒപ്പം നിലവിലെ IPL മത്സരങ്ങളിലെ മികച്ച ഫോമും റിങ്കുവിന് മുകളിൽ ശിവൻ ദുബയ്ക്ക് ടീമിലെത്താൻ സഹായകരമായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IPLൽ കാര്യമായി തിളങ്ങാൻ റിങ്കുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ നിലവിലെ IPLൽ കാര്യമായി ഒന്നും ചെയ്യാത്ത ഹർദിക് ടീമിലുണ്ടല്ലോ എന്നതാണ് ഒരുപാട് ആരാധകരുടെ ചോദ്യം. ഹർദിക് പാണ്ഡ്യയെ പോലൊരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ നിലവിൽ ഇന്ത്യയിൽ മറ്റാരുമില്ല എന്നത് ഹർദിക്കിന് അനുകൂലമായൊരു കാര്യമാണ്. റിങ്കുവിനെ ടീമിലെടുക്കാത്തതിൽ അത്ഭുതപ്പെടുകയാണ് ഇന്ത്യയുടെ മുൻ താരങ്ങളായ ഇർഫാൻ പത്താനും അമ്പാട്ടി റായിഡു. 2019 ഏകദിന ലോകകപ്പിൽ അവസാന നിമിഷം ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ട താരമാണ് അമ്പാട്ടി റായിഡു. റിങ്കുവും സമാനമായൊരു അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ ലോകകപ്പ് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അവസാന ലോകകപ്പാവാൻ സാധ്യത കൂടുതലാണ്. ഭാവി ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യമാകുമെന്ന് ഉറപ്പുള്ള താരമാണ് റിങ്കു സിംഗ്. അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. May 25 വരെ നിലവിൽ പ്രഖ്യാപിച്ച ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ട്. അതുകൊണ്ട് റിങ്കു റിസർവിൽ നിന്ന് 15 ടീമിലെത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. അത്തരമൊരു സാധ്യത പക്ഷേ വിദൂരമാണ് എന്നതാണ് വസ്തുത. KL രാഹുൽ ടീമിലെത്താത്തതിലും ആരാധകർ വിമർശനവുമായി എത്തുന്നുണ്ടെങ്കിലും അതത്ര കാര്യമായില്ല. പക്ഷേ സോറി റിങ്കു എന്ന് പറഞ്ഞ് നിരവധി ആരാധകരാണ് റിങ്കുവിനായി വാദിക്കുന്നത്. നിലവിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീം കിരീടം നേടാൻ കരുത്തുള്ള സംഘമാണെന്ന് ഗവാസ്കർ അടക്കമുള്ളവർ പറയുമ്പോഴും ഇന്ത്യയുടെ പേസ് അറ്റാക്കിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ബുംറ കിഡിലൻ പെർഫോമൻസ് ആണ് ഈ IPLലും തുടരുന്നത്. പക്ഷേ സിറാജും അർഷദീപ് സിംഗും അത്ര മികച്ച പ്രകടനങ്ങളല്ല ഈ IPLൽ നടത്തുന്നത് എന്നത് ആശങ്ക തന്നെയാണ്. കാത്തിരിക്കാം ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട വിജയത്തിനായി. റിങ്കു സ്ഥിരമായി ടീമിലിടുന്നിടുന്ന കാലവും തിളങ്ങുന്ന ഒരു ലോകകപ്പും അടുത്തു തന്നെ സംഭവിക്കുന്നതിനായും കാത്തിരിക്കാം.